എല്ലാ കൂട്ടുകാർക്കും ഓൺലൈൻ പഠന സഹായിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് തേർഡ് സ്റ്റാൻഡേർഡ് മലയാളം വർക്ക്ഷീറ്റാണ്. വീഡിയോയിലേക്ക് നോക്കാം. കൂട്ടുകാരെല്ലാവരും, ഇന്നത്തെ വിക്ടേശ്വരയിലെ ക്ലാസ് കണ്ടു കാണുമല്ലോ. നമ്മൾ മഞ്ഞപ്പാവാട എന്ന പാഠമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലെ ചില പ്രവർത്തനങ്ങളാണ് ഇന്ന് ക്ലാസ്സിൽ ടീച്ചർ പറഞ്ഞത്. ഇന്ന് നമുക്ക് ചെയ്യാനായി ഒന്ന് രണ്ട് പ്രവർത്തനങ്ങളാണ് പ്രധാനമായി നൽകിയിരിക്കുന്നത്. ഒന്നാമത്തെ പ്രവർത്തനം സങ്കല്പിച്ചെഴുതാനാണ്. ഈ കുട്ടി നിങ്ങളുടെ ക്ലാസ്സിലെ ഒരാളായിരുന്നെങ്കിൽ പിറന്നാളിന് എന്തെല്ലാമാണ് നാം ക്ലാസ്സിൽ ഒരുക്കുക, അതിൻ്റെ കൂടെ തന്നെ ഒരു പിറന്നാൾ തൊപ്പി നിർമ്മിക്കാനും പറഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ പ്രവർത്തനം ഇതാണ്, സങ്കല്പിച്ചെഴുതുക. ഈ കുട്ടി നിങ്ങളുടെ ക്ലാസ്സിലെ ഒരാളായിരുന്നെങ്കിൽ പിറന്നാളിന് എന്തെല്ലാമായിരിക്കും നിങ്ങൾ ഒരുക്കുക? എന്തെല്ലാം നമുക്ക് പിറന്നാളുമായി ബന്ധപ്പെട്ട് ക്ലാസ്സിൽ ചെയ്യാൻ സാധിക്കും? പിറന്നാൾ മരം നടാൻ സാധിക്കും. അതുപോലെ തന്നെ പിന്നെ പിറന്നാളുമായി എന്തൊക്കെ ചെയ്യാൻ സാധിക്കും? ക്ലാസ് മുഴുവൻ വർണ്ണക്കടലാസും ബലൂണും കൊണ്ട് അലങ്കരിക്കാം. കേക്ക് മുറിക്കാൻ സാധിക്കും. ബർത്ത്ഡേ കാർഡ് നിർമ്മിച്ച് നൽകാം. ബർത്ത്ഡേ തൊപ്പി നിർമ്മിച്ച് നൽകാം. അങ്ങനെ പല കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് ഓരോന്നായി നോക്കാം. ഒന്നാമതായി പിറന്നാൾ മരം നടാം. രണ്ടാമതായി എന്തൊക്കെയാണ്? ക്ലാസ് മുറി അലങ്കരിക്കാം. എങ്ങനെ അലങ്കരിക്കാം? ബലൂണും വർണ്ണക്കടലാസും തോരണമൊക്കെ ചേർത്ത് നമുക്ക് നമ്മുടെ ക്ലാസ് മുറി അലങ്കരിക്കാൻ സാധിക്കും. പിറന്നാൾ ഗാനം പാടും. കൂട്ടുകാരി പിറന്നാളുമായി ബന്ധപ്പെട്ട് അന്ന് ക്ലാസ്സിൽ വരുമ്പോൾ പിറന്നാൾ ഗാനം എല്ലാവർക്കും ചേർന്ന് നമുക്ക് പാടിക്കൊടുക്കാം. അതുപോലെ തന്നെ പിറന്നാൾ കേക്ക് മുറിക്കാം. കൂട്ടുകാരിക്ക് വേണ്ടി കേക്ക് വാങ്ങിച്ച് നമുക്ക് ടീച്ചറിൻ്റെ സാന്നിധ്യത്തിൽ മുറിച്ച് പിറന്നാൾ ആഘോഷിക്കാം. പിറന്നാൾ സമ്മാനങ്ങൾ നൽകാം. എങ്ങനെ? ഓരോരുത്തരും കുട്ടിക്ക് ഇഷ്ടമുള്ള തരത്തിലുള്ള സമ്മാനങ്ങൾ നൽകി നമുക്ക് ഇതിനെ ആഘോഷമാക്കാം. അതിൻ്റെ കൂടെ തന്നെ പിറന്നാൾ ആശംസ കാർഡ് തയ്യാറാക്കാം. ഓരോരുത്തർക്കും അവരവരുടെ രീതിയിലുള്ള ആശംസ കാർഡ് തയ്യാറാക്കി ഈ പിറന്നാൾ കുട്ടിക്ക് കൊടുക്കാം. അവസാനമായി നമുക്കെല്ലാവർക്കും ചേർന്നൊരു പിറന്നാൾ തൊപ്പി നിർമ്മിച്ചും ഈ പിറന്നാൾ ആഘോഷം ഗംഭീരമാക്കാൻ സാധിക്കും. അപ്പോൾ ക്ലാസ്സിലെ ഒരാളായിരുന്നെങ്കിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ഇവയൊക്കെയാണ്. ഓരോന്നും വായിച്ച് മനസ്സിലാക്കി എഴുതുക. രണ്ടാമത്തെ പ്രവർത്തനം കൂട്ടുകാർ വീട്ടിൽ ചെയ്ത് നോക്കേണ്ട ഒരു പ്രവർത്തനമാണ്. എന്താണത്? പിറന്നാൾ തൊപ്പി നിർമ്മിക്കാം. ഇന്ന് ക്ലാസ്സിൽ ടീച്ചർ ഒരു പിറന്നാൾ തൊപ്പി നിർമ്മിക്കുന്ന എങ്ങനെയെന്ന് കാണിച്ചു തന്നില്ലായിരുന്നോ? ഒരു പേപ്പർ എടുത്ത് പശയൊക്കെ ഒട്ടിച്ച് വെച്ച് വളരെ ഭംഗിയായി ടീച്ചർ ഒരു പിറന്നാൾ തൊപ്പി നിർമ്മിച്ചു. കൂട്ടുകാർ ഇത് തനിയെ ചെയ്യേണ്ടതാണ്. വരും ദിവസങ്ങളിലൊക്കെ വീട്ടിൽ ചുമ്മാ ഇരിക്കുന്ന സമയത്ത് ഒരു പേപ്പർ എടുത്ത് ടീച്ചർ ക്ലാസ്സിൽ കാണിച്ച പോലൊരു പിറന്നാൾ തൊപ്പി ഉണ്ടാക്കി വെക്കുക. അത് നിങ്ങളുടെ ബർത്ത്ഡേക്കോ അല്ലെങ്കിൽ പിറന്നാൾ സമയത്ത് നിങ്ങൾക്ക് തന്നെ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. ഇന്നത്തെ പ്രവർത്തനങ്ങൾ ഇവിടെ കഴിയുന്നു. എല്ലാ കൂട്ടുകാർക്കും നന്ദി. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് ഡു സപ്പോർട്ട്.